Hi everyone, welcome back to our channel. So in this video, acne okay ullavarku adippa enginatha acne so avu namaku hormonal imbalance kondulla acne so unda adallante nammade kalavasthayekkulla prashnangal engil kalavastha vyadhyanam varumba sambhavikkuna acne so undu ini adallengi nammal kaikina food inde reethile varuna maattangal kaaranam angane varuna acne so undu appo ingane ella acne sinum nalla reethile namaku result tharan pattum njan ippa ee oru product satyam parayana enikku promotion vendi vannana vannittu utthere naalai പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം ഞാൻ യൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മൊത്തത്തിൽ കുരു വന്ന ഒരു അവസ്ഥയായിട്ട് ഇരിക്കുകയായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഒന്നാമത്തെ കേസ് എൻ്റെ ഫേസിൽ കുരു വന്നാൽ മനു അത് അപ്പം കുത്തിപ്പൊട്ടിക്കും അപ്പോൾ അതും കൂടെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുരു വന്നാൽ എനിക്കത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മനു വന്ന് പൊട്ടിക്കും പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവളോടൊക്കെ വീണ്ടും വീണ്ടും കുരു വരും ഇവിടെ നിങ്ങൾക്ക് നെറ്റിയിൽ പോലും കുരു വന്നിട്ടുള്ളത് കണ്ടോ മൊത്തത്തിൽ എല്ലാം ഇങ്ങനെ പാടായിട്ട് ഇരിക്കുകയാണ് അതാണെങ്കിൽ എന്നും എനിക്ക് മുഖം തൊടാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് എൻ്റെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വൈറ്റനിങ് ക്രീംസ് ഒക്കെ നിർത്തിയതിൻ്റെ ഫലമായിട്ടാണോ ഇനി അതൊക്കെ ആണോ ഇപ്പോഴും വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തിരുന്നാലും എനിക്ക് ആ പെയിൻ അതായത് മുഖത്ത് ഇവിടെ ഒക്കെ നമുക്ക് മുഖത്ത് വേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല കാരണം നമുക്കൊന്ന് തൊടാൻ പോലും പറ്റത്തില്ല ഒന്ന് ഒന്ന് സമാധാനത്തിൽ കിടക്കാൻ പോലും പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഓക്കെ നമുക്ക് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാം എന്ന് കാര്യത്തിൽ ഞാൻ യൂസ് ചെയ്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഫേസ് വാഷുകളൊന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഫേസ് വാഷൊന്നും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ എൻ്റെ ചൂർണവും തൈലവും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് തൈലം ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് പകരം ആ ചൂർണത്തിന് പകരം ഞാനിപ്പോൾ ഫേസ് വാഷ് ഈ ഒരു ആക്നി ഫേസ് വാഷൊക്കെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്ക് എൻ്റെ ആക്നീസ് ഒക്കെ വരുന്നത് നന്നായിട്ട് കൺട്രോൾ ആയി മുഴുവൻ നിന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നന്നായിട്ട് കൺട്രോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ഞാൻ വലിച്ചു നിന്നിട്ടുണ്ടല്ലോ വീട്ടിലേക്ക് കിടക്കാം ബിഫോർ ദാറ്റ് നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടും കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട ഇതുപോലത്തെ ഒത്തിരി വീഡിയോസുമായിട്ടാണ് നമ്മൾ ഇന്ന് വരാറ് വീഡിയോ കാണാം എൻ്റെ സ്കിന്ന് ഡാർക്ക് ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ മുഖത്തുള്ള സ്പോട്സ് അധികം മനസ്സിലാവാറില്ല പക്ഷേ എൻ്റെ സ്കിൻ ലൈറ്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞു പോയിൻറ്റ്സ് പോലും എനിക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് ചോദ്യങ്ങൾ തുടങ്ങും അയ്യോ നിൻ്റെ മുഖത്തിൻ്റെ ഇത്ര അധികം കുരു വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്കിന്ന് ഡാർക്കായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഈ കല ഈ പാടുകളൊന്നും ആരും അധികം ശ്രദ്ധിക്കാൻ പോകുന്നില്ല പക്ഷെ സ്കിൻ ലൈറ്റിനാകുമ്പോഴത്തേക്കും ഈ പാടുകളൊക്കെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ബ്ലാന്ന് പറഞ്ഞ് നിൽക്കും അപ്പോൾ ഞാൻ കരുതി ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണിത് വന്നറിയില്ല പിന്നെ മേ ബി പീരിയഡ്സിൻ്റെ പ്രശ്നമായിരിക്കും കാരണം എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നല്ല വൃത്തിയായിട്ട് കൂടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പീരിയഡ്സ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എൻ്റെ ഭാഗം പോലും തിരിഞ്ഞ് നോക്കാനില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ സിംറ്റംസ് ആണെങ്കിൽ എനിക്ക് ഒരു രക്ഷയില്ലാത്ത പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് പോകണല്ലേ യെസ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവേദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് വലിയ ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡൊന്നുമല്ല ഒരു സാധാരണ ഒരു ചെറിയൊരു പാവം ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ആക്ച്വലി ഞാൻ ഈ പ്രൊഡക്റ്റ്സ് പ്രൊമോഷൻ എടുക്കാൻ കാരണം ഇതിൻ്റെ കൂടെ ജേഡ് റോളറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ട് ഞാൻ കരുതി അതും കൂടെ കിട്ടുമായിരിക്കും എന്ന് കരുതിയാണ് ആക്ച്വലി ഞാൻ ഈ സാധനങ്ങൾ ഓക്കെ പറഞ്ഞത് പക്ഷേ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ജേഡ് റോളർ വെറും വെറുതെ ഷോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രം കൊടുത്താണ് നമുക്ക് തരൂല എന്ന് എന്തിരുന്നാലും നല്ലൊരു ആക്നെ കിറ്റ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഫേസ് വാഷ് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഫേസ് വാഷ് നമ്മൾ ഇൻവേദയുടെ നാച്ചുറൽ ഇത് നാച്ചുറൽ ആണ് കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വളരെ എല്ലാം മൈൽഡാണ് ഇപ്പോൾ ഫേസ് വാഷ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി പതയും ഒരെയൊന്നും പ്രതീക്ഷിക്കരുത് അതൊന്നും അതിലുണ്ടാവില്ല പക്ഷെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ ഇതിൽ നീമുണ്ട് നീമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം അവിടെ തുടച്ചു മാറിപ്പോവും അതുപോലെ തന്നെ ഗോട്ടുകോല പറഞ്ഞ സാധനം എന്താണോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അങ്ങനത്തെ ഒരു സാധനം കൂടുതലുണ്ട് അതുപോലെ തന്നെ നോ പാരബിൻ നോ സൾഫർ അങ്ങനത്തെ ഒക്കെയാണ് ആൻഡ് 100% വീഗൻ പ്രൊഡക്റ്റും കൂടെയാണ് ആൻഡ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സാധാരണയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ളത് നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് കുരു വരുന്നത് അല്ലെങ്കിൽ ആക്നീസ് വരുമ്പോഴത്തേക്കും എന്തായാലും അവിടെ ചെറിയൊരു എന്താ പറയുക ഇൻഫെക്ഷൻസ് പോലത്തൊക്കെ ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഇത് പഴുക്കണതും പൊട്ടണതും ഒക്കെ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞ് നമുക്ക് നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിയും
എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ടൈം ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ഇവിടെ ഒക്കെ എനിക്ക് തുടങ്ങാൻ വയ്യായിരുന്നു, അത്ര എരിച്ചിലായിരുന്നു, അതെനിക്കൊന്ന് പേടിയായി. പക്ഷേ ഒരു പ്രശ്നമില്ല, രണ്ടാമത്തെ തവണ ആകുമ്പോഴത്തേക്കും ഇത് അന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും അതൊക്കെ ചെറിയ രീതിയിലൊന്ന് കവർ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് സമാധാനം. പിന്നെ പിറ്റേ മുതൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ ഈ പ്രൊഡക്റ്റ് എല്ലാം ഒരു തവണ കൂടെ വാങ്ങിക്കുന്നതാണ്, കാരണം അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും വീഡിയോസിൽ പറയണ പോലെ ചുമ്മാ പ്രൊമോഷന് വേണ്ടി പറയില്ല, കാരണം എൻ്റെ മുഖം കണ്ടത് നിങ്ങൾക്ക് അറിയാം എന്തോരം ആക്നേസ് ഉണ്ടെന്ന്. ആക്നേസ് ഉള്ള സ്കിൻ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എൻ്റെ സ്കിന്നും സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ കുറെ നാൾ മുന്നേ എൻ്റെ സ്കിൻ ഏറ്റവും ആദ്യം എൻ്റെ സ്കിൻ നോർമലായിരുന്നു, പിന്നെ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് അത് നോർമൽ ടു ഓയിൽ സ്കിൻ്റെ ഒക്കെ, ഡ്രൈ സ്കിൻ്റെയും നോർമൽ സ്കിൻ്റെയും നടുവിലായി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് തോന്നുന്നു കണ്ടമാനം വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സെൻസിറ്റീവ് സ്കിൻ ആയത്. ഡെഫിനറ്റ്ലി അത് കാരണം കെമിക്കൽ ക്രീം ആണല്ലോ. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ഞാൻ കെമിക്കൽ ക്രീംസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ചോദിച്ച വൈറ്റനിങ്ങിൻ്റെ വീഡിയോയും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. ഈ ഒരു ആക്നെ കിറ്റിൽ ആക്ച്വലി നമുക്ക് നാല് പ്രോഡക്ട്സ് ആണ് വരുന്നത്. ഒരു ഫേസ് വാഷ്, അതുപോലെ തന്നെ ഒരു ഡേ ക്രീം, അതുപോലെ തന്നെ ഇതൊരു ആക്നെ സ്പോട്ട് കറക്റ്റർ ക്രീം സീറോ ആണ്. ഇത് നമുക്ക് രാത്രി യൂസ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആക്നെ ഫേഷ്യൽ ഓയിലാണ്, ലാവൻഡർ ടീ ട്രീ ഓയിലാണ് വരുന്നത്. കൈൻഡ് ഓഫ് റെസിഡൻഷ്യൽ ഓയിലൊക്കെ പോലെ തന്നെയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്ക് എല്ലാ ക്രീമൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. ചില ക്രീംസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവർ അത് തന്നെ ലൈഫ് ടൈം യൂസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ക്രീമിൻ്റെ കൂടെ, അല്ലെങ്കിൽ അവർ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ കൂടെയോ ഈ ഒരു എസൻഷ്യൽ ഓയിൽ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും, ഈ ആക്നീസ് വരുന്നത് തടയുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്നി എന്താ പറയുക, ഈ ഒരു ബ്ലെൻഡ്, ആൻറ്റി ആക്നി ബ്ലെൻഡ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ഞാൻ രാവിലെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതും രാവിലെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, രാവിലെ എണീറ്റുടനെ എൻ്റെ തൈലം ഞാൻ ഇട്ട് അതിന് ശേഷമാണ് അത് ആ തൈലം കഴുകി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. 1 hour ഞാൻ എന്തായാലും ആ തൈലം ഇട്ട് വയ്ക്കാം. അതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ ഈ ഒരു റൂട്ടിനൊക്കെ ഞാൻ ചെയ്യാറ്. അപ്പം അപ്പോഴാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ബ്ലെൻഡും കൂടെ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്തെ മാത്രമാണ് ഈ സ്പോട്സിൽ ഈ സ്പോട്ടുകളിൽ മാത്രമാണ് ഞാൻ ഈ സാധനം ഉപയോഗിക്കാറ്, ഇവിടെ മാത്രം. ഇത് നമുക്ക് ഇവിടെ ക്യാപ്പ് ഉണ്ട്, സോ ആവശ്യം വരുമ്പോൾ ഇതെടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മളിത് അടച്ച് വെക്കുക. മനസ്സിലായോ? അടച്ച് വെക്കാം. സോ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷിന് 250 rupees ഉള്ളൂ. നല്ല വർത്താണ്. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഇത് അടിപൊളിയാണ്, നല്ല
സൂപ്പർ വർത്ത് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡേ ക്രീമിനാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് 375 rupees ആണ്. ഇതും സൂപ്പർ ആണ്. ദെൻ നമ്മുടെ ബ്ലെൻഡിന് വന്നിട്ട് 450 rupees ഉണ്ട്. ഓക്കെ, പൊതുവെ എസെൻഷ്യൽ ഓയിൽസും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൊതുവെ റേറ്റ് കൂടുതലാണ്. ആൻഡ് ഫൈനലി നമ്മുടെ സ്പോട്ട് കറക്റ്ററിന് 800 rupees ആണ്. ഇത് കുറച്ച് പ്രൈസി ആണ്, പക്ഷെ എന്നാലും കൊള്ളാം. എനിക്ക് ഇതിൻ്റെ വലിയ എന്താ പറയുക, ഇതിൻ്റെ വലിയ റിസൾട്ട് എനിക്ക് ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. കാരണം നമുക്ക് സീറംസ് ഒന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും റിസൾട്ട് വരില്ല. ഒരു ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ അത് ഞാൻ നിങ്ങൾക്ക് ഷോർട്സിൽ പറഞ്ഞുതരാം കേട്ടോ. സോ യാ, അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇന്നും പറഞ്ഞു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്നി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ നിങ്ങളിത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടും കൂടെ അറിയാം. കാരണം എല്ലാവർക്കും എപ്പോഴും ഒരുപോലത്തെ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്തവണ ചിലപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് അടുത്തവണ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ലതായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നടക്കുമ്പോൾ വരത്തേക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അത് വരത്തേക്കും ബൈ.